നമസ്കാരം, ഞാൻ ഡോക്ടർ വിശാഖ് വർമ്മ, എസ് യു ടി പട്ടം ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രത്തെ പോഡിയാട്രിക് ഡയബറ്റിക് ഫുഡ് സർജൻ ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ആണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വാക് തെറാപ്പി അഥവാ വാക്യൂം അസിസ്റ്റഡ് ക്ലോഷർ തെറാപ്പിയെ പറ്റിയാണ്. ഈ ടെക്നോളജി 10-15 ഇയേഴ്സ് ആയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക് തെറാപ്പി ഉപയോഗിക്കുന്ന സാധനം ഒരു സ്പോഞ്ച്, ഒരു ട്യൂബ്, ഒരു വാക്യൂം മെഷീനാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മുറിവുകൾ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ അത് സഹായിക്കും. വലിയ വലിയ മുറിവുകൾ കുറേ ഡ്രസ്സിങ് ചെയ്ത് നമ്മൾ ഉണക്കുന്ന പകരം നമുക്ക് ഈ വാക് തെറാപ്പി ഉപയോഗിച്ച് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ മുറിവിലേക്ക് ആദ്യം നല്ല ക്ലീൻ ചെയ്ത സർജറി കഴിഞ്ഞ് പഴുപ്പെല്ലാം എടുത്ത് മാറ്റി, മാക്സിമം മാറ്റാവുന്ന പഴുപ്പ് നമ്മൾ മുറിവിൽ നിന്ന് മാറ്റും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്പോഞ്ച് വെക്കും. ആ സ്പോഞ്ചിൽ നമ്മളൊരു ഫിലിം ഒട്ടിക്കും. എന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി സീൽ ചെയ്യും. പിന്നെ അതിനകത്തൊരു ഓട്ടോ ഇട്ടിട്ട് ഒരു ട്യൂബ് വഴി നമ്മളൊരു വാക്യൂം മെഷീനിലേക്ക് അത് കണക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പഴുപ്പ് വരുന്ന ഭാഗം എല്ലാം ആ സ്പോഞ്ചിൽ കൂടെ ആ ട്യൂബിൽ കൂടെ മെഷീൻ്റെ ഒരു ക്യാൻവസിനകത്ത് ഫില്ലാവും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ വാക്സ് ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവിലേക്ക് നമുക്ക് 5-7 അല്ലെങ്കിൽ ചില ദിവസ സന്ദർഭങ്ങളിൽ 10 ദിവസം വരെ നമുക്ക് മാറ്റാതിരിക്കാം ഈ ഡ്രസ്സിങ്. ഇതിൽ നിന്ന് എന്താ സംഭവിക്കുക? നമ്മൾ ഒരു ഡ്രസ്സിങ് മാറ്റുമ്പോൾ സാധാരണ ഒരു ദിവസം മാറ്റുന്ന ഡ്രസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ ഡ്രസ്സിങ് ആയിരിക്കും. ഇങ്ങനെയാകുമ്പോൾ ഡെയിലി നമ്മൾ ഡ്രസ്സിങ് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ നിമിഷം മാത്രമേ ഈ നമുക്ക് പഴുപ്പ് എടുത്ത് മാറ്റുന്ന ബാക്ടീരിയ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഈ വാക് തെറാപ്പി എടുക്കണം എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വരുന്ന പഴുപ്പ്, വരുന്ന അണുക്കൾ അത് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അത് കാരണം ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറാനത് സഹായിക്കും. രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് ഈ നെഗറ്റീവ് പ്രഷർ കാരണം ആ രക്ത ഓട്ടം അങ്ങോട്ട് ആ ഏരിയയിലേക്ക് കൂടും. അപ്പോൾ രക്തോട്ടം കൂടുമ്പോഴാണ് അവിടെ നമ്മുടെ WBCs അത് മാത്രം ഓക്സിജനും ആ ഭാഗത്ത് എത്തുന്നത്. അങ്ങനെയാകുമ്പോൾ മുറിവ് പെട്ടെന്ന് ഉണക്കിയെടുക്കാനും ഒരു സഹായിക്കും. പിന്നെ ഈ നെഗറ്റീവ് പ്രഷർ നമ്മൾ മുറിവിൻ്റെ എഡ്ജസ്റ്റിലേക്ക് എപ്പോഴും ഒരു വലിച്ചിലുണ്ടാവും. അങ്ങനെയാകുമ്പോഴത്തേക്ക് ഒരു മൈക്രോ ഡീഫോർമേഷൻ കാരണം ആ മുറിവുകൾ ചെറുതായി കൊണ്ടിരിക്കും. ഇങ്ങനെയാകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വലിയ സർജറീസ്, നമുക്ക് ചില സമയത്ത് വലിയ സർജറിക്ക് പകരം ഇപ്പോൾ ഫ്ലാപ്പ് ദശയും മാംസവും എടുത്തു വെക്കേണ്ട ചില സർജറീസ് നമുക്ക് ആവശ്യം വരാറുണ്ട്. അത് ഡിഫിക്കൽട്ടുമാണ്, റിസ്ക് ആണ്, ഫെയിലിയർ റേറ്റ്സ് ഹൈ ആണ്. അങ്ങനെയാകുമ്പോൾ ആ വലിയ വലിയ സർജറീസിന് നമുക്ക് സിമ്പിൾ സർജറി തൊലി മാറ്റി, ഇപ്പോൾ ദശയും രക്തക്കുഴലും എന്താ മാംസവും എടുത്ത് വെക്കാനുള്ള സമയത്ത് വാക് തെറാപ്പി വെച്ച് നമുക്ക് സിമ്പിൾ തൊലി സ്പ്ലിറ്റ്സ് ഇൻ ഗ്രാഫ്റ്റ് മാത്രം ചെയ്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. എസ്പെഷ്യലി ഈ തെറാപ്പി ഡയബറ്റിക് ഫുഡ് മാനേജ്മെൻറ്റിൽ നല്ല എഫക്റ്റീവാണ്. പിന്നെ ബ്ലഡ് സുഗറുടെ മാനേജ്മെൻറ്റിനും കൂടുതൽ എഫക്റ്റീവാണ്. നമുക്ക് ഫ്ലാപ്പിന് പകരം നമുക്ക് വാക് തെറാപ്പി വെച്ച് ഗ്രാഫ്റ്റിംഗ് സിമ്പിൾ സർജറി കൊണ്ട് നമുക്ക് മുറിവ് ഉണക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിന് മൾട്ടിപ്പിൾ ഡ്രസ്സിങ് ഒരു ടൈം സെറ്റപ്പ് ആയാലും അതിനകത്ത് ആ വാക് തെറാപ്പി എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ പല ഡ്രസ്സിങ്സ് ഇപ്പം നോക്കുവാണെങ്കിൽ സാധാ ഡ്രസ്സിങ് വെച്ച് ചെയ്ത് ഉണക്കിയെടുക്കാൻ ചിലപ്പം 4-5 ആഴ്ച പിടിക്കും. നമുക്ക് ഈ വാക് തെറാപ്പി വെച്ച് ആ ടൈം ഡ്യൂറേഷൻ നമുക്ക് ഓൾമോസ്റ്റ് 70% നമുക്ക് 70% ആവശ്യമുള്ളൂ. 30% കുറച്ചെടുക്കാൻ പറ്റും മുറിവിനനുസരിച്ച്. വെച്ചാൽ 4 ആഴ്ച എടുക്കേണ്ട മുറിവ് ചിലപ്പോൾ 3 ആഴ്ച നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഡ്രസ്സിങ് ചെയ്യാനായിട്ട് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ആ വാക് തെറാപ്പി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. വീട്ടിൽ പോന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ആ വാക് തെറാപ്പിയുടെ മാറ്റേണ്ട ദിവസം വരുമ്പോൾ, ഡ്രസ്സിങ് മാറ്റേണ്ട ദിവസം മാത്രം വന്നാൽ മതി. അപ്പോൾ നമുക്ക് 5 or 7 days ഓപ്പറേറ്റ് ചെയ്ത് വാക് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാക് തെറാപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അത് വളരെ എഫക്റ്റീവ് ആണ്. അത് കാരണം നമുക്ക് മുറിവുകൾ പെട്ടെന്ന് ഉണക്കിയെടുക്കാനും അതുമാത്രമല്ല ആൾക്കാരെ ചിലവ് കുറഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട് ഉണക്കിയെടുക്കുമ്പോഴത്തേക്ക് ലോങ് ടേമിൽ. താങ്ക് യു.